കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ തീക്കോയി തലനാട് പഞ്ചായത്തുകളിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും വ്യാപക കൃഷിനാശം. തീക്കോയി പഞ്ചായത്തിലെ ഇഞ്ചപ്പാറ, തലനാട് പഞ്ചായത്തിലെ ആനിപ്ലാവ്, വെള്ളാനി എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. വാഗമൺ മലനിരകളിൽ തുടർച്ചയായി മണിക്കൂറുകളോളം പെയ്ത കനത്ത മഴയാണ് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമായത്. ഉരുൾപൊട്ടിയത് ജനവാസ മേഖലയ്ക്ക് പുറത്തായതിനാലാണ് ആളപായം ഒഴിവായത്. തീക്കോയി ഭാഗത്തും മീനച്ചിലർ പല ഭാഗത്തും കരകവിഞ്ഞു. ഈരാറ്റുപേട്ട വാഗമൺ റോഡ്, മംഗളഗിരി ഒറ്റട്ടി റോഡ്, വെള്ളാനി ആനിപ്ലാവ് റോഡ് എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളാനി ടോപ്പിലുള്ള 5 വീടുകൾ ഒറ്റപ്പെട്ടു. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ പല റോഡുകളും കലുങ്കുകളും തകർന്നിട്ടുണ്ട്. മാണിസി കാപ്പൻ MLA, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എന്നിവർ സ്ഥലത്തെത്തി. അഗ്നിരക്ഷാസേനയും പോലീസ് സന്നദ്ധ പ്രവർത്തകരും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നും ശക്തമായ മഴ ഈ പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട്. കനത്ത മഴയിൽ വൻ കൃഷിനാശമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴക്കാലമായാൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന പാലാ നിയോജകമണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളാണ് മൂന്നിലവ്, മേലികാവ്, തലനാട് പഞ്ചായത്തുകൾ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ ഭയങ്കരമായ പേമാരിയെ തുടർന്ന് ചാമ്പാറ ഭാഗത്ത് വൻ ഉരുൾപൊട്ടലും വൻപിച്ച നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. പാവപ്പെട്ട കർഷകരുടെ കൃഷിയിടങ്ങളിലൂടെ വെള്ളം ഒഴിച്ചിറങ്ങി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുകയും അതുപോലെ തന്നെ ചാമ്പാറ റോഡ് തകർന്ന് 1.5 കോടി രൂപയുടെ നഷ്ടമാണ് PW ഉദ്യോഗസ്ഥന്മാര് കണക്കാക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും അല്പസമയം കൂടുതൽ മഴ പെയ്താൽ ഈ മേഖലയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും സർവ്വസാധാരണമായി വന്നിരിക്കുകയാണ്. അടിയന്തരമായി ഇതിൽ നിന്ന് കർഷകർക്കുള്ള അവരുടെ കൃഷിയിടങ്ങൾ, പൊതുവെ നാശം നിൽക്കുന്ന കൃഷിയിടങ്ങളിൽ ഇങ്ങനെ വരുന്ന പ്രകൃതിക്ഷോഭങ്ങളിലൂടെ കർഷകരുടെ ജീവിതം വളരെ പണിമുട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രദേശവാസികൾ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ സ്കൂളിൽ വിട്ടുപോകുന്ന കുട്ടികളും മറ്റുള്ളവരും എല്ലാം വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഇന്നലെ തന്നെ ആണ്ടിനശ്ശേരി ദേവകൃപയാണ് വീടിനോട് സമീപത്തൂടെയാണ് ഈ വെള്ളം ഒഴുകിപ്പോയത്.